കോട്ടപ്പാറ വളവിൻ്റെ ഈ മുകൾ ഭാഗത്ത് ഈ കരിങ്കൽ പാറകളൊക്കെ പൊട്ടിച്ച് മാറ്റിയ ഈ ഭാഗത്താണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുന്ന മുന്നേ നമ്മൾ ചെയ്ത സമയത്ത് കുറഞ്ഞ ഭാഗങ്ങളൊക്കെ അവിടെ പാറ പൊട്ടിച്ചിട്ടുള്ളത് കരിങ്കൽ. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ദേശീയപാത NH 66 വളാഞ്ചേരി വൈഡക്ട് പാലം ഉണിൽ പാലത്ത് നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം കാവുമ്പുറം ഭാഗത്തെ വീഡിയോയിലൊക്കെ ഇന്നലെ കാണിച്ചു. ഇന്ന് നമ്മൾ കാവുമ്പുറം ഭാഗത്തു നിന്നും വട്ടപ്പാറ വളവ് വരെയുള്ള വീഡിയോയാണ് കാണിക്കുന്നത്. കാവുമ്പുറം ഭാഗത്ത് എത്തിന് മുമ്പായിട്ട് കുറഞ്ഞ ഭാഗങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ആ ഭാഗത്ത് ചളി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വണ്ടി ഓടിച്ച് വരാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അവിടെ നമുക്ക് വീഡിയോ കാണിക്കാൻ പറ്റിയില്ല. മാത്രവുമല്ല അവിടെയാണ് കൂടുതൽ വർക്ക് കാര്യങ്ങളൊക്കെ നടന്നൊരു ഏരിയ. പില്ലറിൻ്റെ മുകൾ ഭാഗത്തെ പിയർ ക്യാപ്പിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഏകദേശമൊക്കെ അത് നല്ല വർക്ക് നടന്നൊരു ഏരിയ. നമുക്കിതിൽ പറഞ്ഞതുപോലെ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. നമ്മളിവിടെ നിന്ന് ഇനി സ്റ്റാർട്ട് ചെയ്ത് വട്ടപ്പാറ വളവിൽ ആ ഭാഗത്തെ മുകൾ ഭാഗത്തെ വർക്ക് കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. നമ്മളിതുപോയി കടന്നു പോകുമ്പോൾ വട്ടപ്പാറ മുകൾ ഭാഗത്ത് ആ പാറകളൊക്കെ പൊട്ടിച്ച് മാറ്റി ഇപ്പോൾ നല്ല വീതിയിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ എത്തിയതിന് ശേഷം നിങ്ങളെ കാണിക്കാം, മുന്നോട്ട് പോയി നോക്കാം. ഈ ഭാഗത്ത് ഇങ്ങനെ മുകൾ ഭാഗത്ത് ബീമിൻ്റെ സെറ്റ് ചെയ്യേണ്ട അതിൻ്റെ സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ച് വരുന്നുണ്ട്. അതുപോലെ പൈലിങ് ഉപയോഗിച്ചുള്ള കുഴികൾ കുഴിച്ച് ചെറിയ ചെറിയ പില്ലറുകൾ, അത് എന്താ പറയുക, ഒരു 6-7 മുന്നൊക്കെ വീട്ടിൽ പറഞ്ഞതുപോലെ തന്നെ അത് ഒരു ബോക്സ് ആക്കിയതിന് ശേഷം ഫൗണ്ടേഷൻ ചെയ്ത് സെൻട്രലിലോ പില്ലർ ഉയർന്ന് വരുന്ന രീതിയാണ് നമ്മളെ വൈഡക്ട് പാലം. അപ്പോൾ അതിൻ്റെ വർക്ക് കാര്യങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ടായി. ഇനി ഇവിടം തൊട്ട് ആ ഭാഗത്ത് വരെ പില്ലർ മാത്രമാണ്, അതായത് പാൽ നിരനിരയായി നമുക്ക് കാണാൻ പറ്റും പില്ലറുകളിങ്ങനെ ഉയർന്നു വരുന്നത്. കാര്യമായിട്ട് എന്താ പറയുക, പില്ലറിൻ്റെ കമ്പി കാര്യങ്ങൾ ആ ഭാഗത്ത് കോൺക്രീറ്റ് വർക്ക് നടന്നിട്ടില്ല. അടിവാദത്തെ ഫൗണ്ടേഷൻ കഴിഞ്ഞ് പിന്നെ ഒരു 1-2 മീറ്റർ ഹൈറ്റിൽ മാത്രമേ കോൺക്രീറ്റ് വർക്ക് നടന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതൊക്കെ കാണാം. അതിൻ്റെ വർക്കുകളൊക്കെ വളരെ തകൃതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. സെല്ലിലൊക്കെയുള്ള ഷീറ്റ് കാര്യങ്ങളൊക്കെ ക്രെയിൻ ഉപയോഗിച്ച് സെറ്റ് ചെയ്യണമൊക്കെ നമ്മൾ കാണുന്നത്. ഏതായാലും മുന്നോട്ട് പോയിട്ട് പൂർണ്ണത നിങ്ങൾക്ക് ഈ ഭാഗത്തെ വീഡിയോ കാണിച്ചു തരാം, പോയി നോക്കാം. പാടം ഏരിയ ഒക്കെ ആയതുകൊണ്ട് തന്നെ ചെറിയൊരു മഴ പെയ്താൽ മതി, പിന്നീട് നമുക്കത് പോയി പോകാനുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെയാണ്. അതിന് ഇവിടെയൊക്കെ ചെറുതായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് പോകുന്നത്. ഏതായാലും നമ്മൾ വട്ടപ്പാറ വളവിലെത്തുമ്പോഴും നമുക്ക് അവിടെ നിന്ന് വേറെ റൂട്ടിന് പോകണം മുകൾ ഭാഗത്തേക്ക്. കാരണം അവിടെ ആ ലോറി മറിഞ്ഞ ഭാഗത്തൊക്കെ അവിടെ നന്നാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ പോയി നോക്കുക. ഇവിടെ പറഞ്ഞതുപോലെ ഫൗണ്ടേഷൻ്റെ വർക്ക് കഴിഞ്ഞു, 1-1.5 മീറ്റർ ആയിട്ടിൽ കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞ ഭാഗങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. അതുപോലെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ നമ്മുടെ ഇനിയും പൈലിങ് ഉപയോഗിച്ച് കുഴികൾ കുഴിക്കാനുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ നോക്കിയിട്ട്. അപ്പോൾ അതിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ അവിടെ നടന്ന് കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അടിഭാഗത്തേക്ക് ഇറക്കി വെക്കാനുള്ള റൗണ്ടിൽ കമ്പിയൊക്കെ വെൽഡിങ് ചെയ്ത ഭാഗം ഇതൊക്കെ ഉണ്ട് അവിടെ സെറ്റ് ചെയ്യണത്. അപ്പോൾ അതൊക്കെ നമുക്ക് കണ്ട് മുന്നോട്ടിങ്ങനെ പോകാം. അപ്പോൾ ആ പൈലിങ് ഉപയോഗിച്ച് കുഴികൾ കുഴിച്ച ഭാഗത്ത് ഇറക്കി വെക്കാനുള്ള കമ്പി കാര്യങ്ങളൊക്കെ റൗണ്ടിൽ അതിൻ്റെ അകത്ത് കയറിയൊക്കെ വെൽഡിങ് ചെയ്യുന്നതൊക്കെയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ മുകൾ ഭാഗത്തേക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ആ ഭാഗത്തേക്ക് എത്തുമ്പോൾ അവിടെ നല്ല രീതിയിൽ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫൗണ്ടേഷൻ ചെയ്ത ഭാഗത്തെ കുഴികളിലേക്കൊക്കെ മണ്ണ് JCB ഉപയോഗിച്ച് തട്ടുന്ന വർക്ക് കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ, അതായത് വട്ടപ്പാറ വളവിനെത്താനാവുമ്പോൾ ആ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം നമ്മളവിടെ എത്താനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വർക്കുകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ വേറെ റൂട്ടിനാണ് ഇവിടുന്ന് പോകാനുള്ളത്.
ഈ ഭാഗത്തും അവിടെ ക്ലോസിംഗ് ആണ്. നമ്മളിപ്പോൾ വട്ടപ്പാറ വളവിൻ്റെ മെയിൻ റോഡിൻ്റെ ഭാഗത്താണുള്ളത്. ഇവിടെയാണ് ഇപ്പോൾ വർക്ക് നടക്കുന്നൊരു ഏരിയ നമ്മൾ കണ്ടതിൽ. അതുപോലെ ആ വരുന്ന വണ്ടിയുടെ അവിടെ നിന്നാണ് നമ്മുടെ ലോറി മറിഞ്ഞത്. കോൺക്രീറ്റ് ഇട്ട ഭാഗമൊക്കെ നനക്കുന്നതിന് വെള്ളമായി വരുന്ന വണ്ടി മറിഞ്ഞ ഭാഗം. അത് കഴിഞ്ഞ വീട്ടിൽ നമ്മൾ ഷൂട്ട് നിങ്ങളെ കാണിച്ചിരുന്നു. അതുപോലെ ഈ ഭാഗത്ത് പില്ലറിൻ്റെ ഫൗണ്ടേഷൻ കഴിഞ്ഞ ഭാഗങ്ങളിലൊക്കെ ജെ സി ബി വെച്ച് മണ്ണ് നീക്കുന്ന വർക്കുകൾ, അതുപോലെ ഗ്രേഡർ ഉപയോഗിച്ച് ആ ഭാഗത്ത് മണ്ണ് താഴ്ത്തിയെടുത്ത് ആ ഭാഗത്തുള്ള മണ്ണുകളൊക്കെ നീക്കി കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇവിടെ അതിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കേതായാലും കുറഞ്ഞ ഭാഗം ഇവിടെ കണ്ടതിന് ശേഷം ഇവിടെ നിന്ന് കാവുമ്പുറം ഭാഗത്തേക്ക് പോകുന്ന റോഡുണ്ട്. അതുവഴി പോയാൽ നമുക്ക് നിലവിൽ വട്ടപ്പാറ വളവ് അതുവഴി തന്നെ പോകുന്ന ഇതിൻ്റെ മുകൾ ഭാഗത്തെ വർക്കുകൾ, അവിടെ പാറകളൊക്കെ പൊട്ടിച്ച് മാറ്റുന്ന വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് മുന്നേ വീട്ടിൽ പറഞ്ഞതുപോലെ. അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം അവിടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഏതായാലും ഇവിടുത്തെ വർക്കുകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. നല്ല പൊടി കാര്യങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് ഇതുവഴി അവിടെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് ഇതിൻ്റെ മുകൾഭാഗത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഷോർട്ട് റോഡുണ്ട്. അതുവഴി പോയാൽ നമുക്ക് വട്ടപ്പാറ വളവും കാണും ചെയ്യാം. അതുവഴി അങ്ങനെ പോകാം. അപ്പോൾ ആ കാണുന്നതാട്ടോ വട്ടപ്പാറ വളവ്. നമുക്കറിയാം സോഷ്യൽ മീഡിയയിലും മറ്റ് പത്രമാധ്യമങ്ങളിലൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് ഇവിടെ ഏത് സമയത്തും ഒരു അപകടം നിറഞ്ഞൊരു ഏരിയയാണ്. ഇനി ഇപ്പോൾ നമുക്ക് ഈ വളാഞ്ചേരി വൈഡക്ട് പാലം രണ്ട് പാലം ഇങ്ങനെ കടന്നു പോകുമ്പോൾ ആ അപകട മേഖല പൂർണ്ണമായും ഇവിടെ നിന്ന് ഇല്ലാതാവും. സ്ട്രൈറ്റ് ആയിട്ടുള്ള റോഡ് ഉണിൽ പാലത്ത് നമ്മൾ ടച്ച് ചെയ്യാം. അതുപോലെ നല്ല പ്രകൃതി ആസ്വദിച്ച് നല്ലൊരു യാത്രയ്ക്ക് പറ്റിയൊരു ഏരിയ ആയിട്ട് മാറട്ടെ നമ്മുടെ ഈ വട്ടപ്പാറ. പറഞ്ഞതുപോലെ അതിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് നമുക്ക് ബാക്കിയുള്ള വീഡിയോകളൊക്കെ നിങ്ങളെ കാണിക്കാം. മാത്രമല്ല ഇവിടെ നമ്മൾ അങ്ങോട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ നിലവിലുള്ള വൈഡക്ട് പാലത്തിൻ്റെ പില്ലറുകളൊക്കെ ഉയർന്നു നിൽക്കുന്നത് കാണാം. ഫൗണ്ടേഷൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ളൂ. അതുപോലെ
കമ്പി കാര്യങ്ങളൊക്കെ ഉയർന്ന് നിൽക്കുന്ന ഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ചും കൂടി അങ്ങ് കഴിഞ്ഞാൽ ഈ പാലത്തിൻ്റെ ഭാഗത്തേക്ക് ഇപ്പോൾ ഉണ്ടാക്കിയ റോഡ്, അത് നമുക്ക് ഈ വീട്ടിൽ നിങ്ങളെ കാണിക്കാം. എന്നിട്ട് ആ റോഡ് ക്രോസ് ചെയ്തിട്ടാണ് നമുക്കതിൻ്റെ മുകൾ ഭാഗത്തേക്ക് എത്താനുള്ളത്. അപ്പോൾ ഈ കാണുന്ന റോഡാണ് കേട്ടോ അത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റേക്കാണ് നമുക്ക് ഇനി കടക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് അവിടെ പറഞ്ഞതുപോലെ പാറകളൊക്കെ പൊട്ടിച്ച് ഒരു ഭാഗത്തേക്കൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട്. നല്ലൊരു വർക്ക് നടന്നൊരു മേഖലയാണ്, കാരണം ഈ കുന്നുകളൊക്കെ ഇടിച്ച് മാറ്റി മാസങ്ങളോളം എടുത്ത വർക്ക് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഏതായാലും ഇതൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം പറഞ്ഞതുപോലെ ഇവിടെ നിർത്താം. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ നമ്മൾ ഒണിയൻ പാലം മുതൽ വട്ടപ്പാറ വർക്ക് കാര്യമായിട്ട് പില്ലറിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളൂ. കാരണം ഫൗണ്ടേഷൻ്റെ വർക്കും കുറഞ്ഞ ഭാഗങ്ങളെ കോൺക്രീറ്റ് ഇട്ടതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. പ്രത്യേകിച്ച് ഇവിടെ ചളിയൊക്കെ ഉള്ള ഭാഗങ്ങളാണ്. നമ്മളതുകൊണ്ട് കൂടുതലായിട്ട് നമുക്ക് വീഡിയോ എല്ലാ മേഖലയിലും എടുത്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കാരണം പല പോക്കറ്റ് റോഡിനൊക്കെ പോയതിന് ശേഷമൊക്കെ എടുത്ത വീഡിയോകളാണ്. പൂർണ്ണതയിൽ നമുക്ക് ഒണിയൻ പാലം മുതൽ വട്ടപ്പാറ വളരെ അതുവഴി വരാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് കഴിഞ്ഞ പരമാവധിയൊക്കെ എല്ലാ മേഖലകളും ഉൾക്കൊള്ളിച്ച് വീഡിയോ നിങ്ങളെ ഞാൻ കാണിച്ചു എന്ന് വിചാരിക്കുന്നു. മാത്രമല്ല നമ്മളിപ്പോൾ വട്ടപ്പാറ വളവിൻ്റെ ഈ മുകൾ ഭാഗത്ത് ഈ കരിങ്കൽ പാറകളൊക്കെ പൊട്ടിച്ച് മാറ്റിയ ഈ ഭാഗത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുന്ന മുന്നേ നമ്മൾ ചെയ്ത സമയത്ത് കുറഞ്ഞ ഭാഗങ്ങളൊക്കെ അവിടെ പാറ പൊട്ടിച്ചിട്ടുള്ളൂ. കരിങ്കൽ ജെസിബിയൊക്കെ ഉപയോഗിച്ച് പൊട്ടിച്ച് നിരപ്പാക്കിയ ഇതൊക്കെ കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണം എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഓരോ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങളെ ഫോളോ എത്തും. അതുപോലെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ഇൻഷാ അള്ളാ.